ഓക്കെ കെവിൻ ബ്രദറെ ഫ്രീ ആയായിരുന്നോ? സംസാരിക്കാൻ പറ്റുമോ ഇപ്പം? കെവിൻ ബ്രദർ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് ബ്രദർ, പറയും. പറയൂ ബ്രദറെ. ആ ഇതൊന്നും ഇല്ല ബ്രദർ, ഇത് കഴിഞ്ഞ ആഴ്ചയില് ലോക്കൽ പോലീസിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പൊ അവർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട്, ഇങ്ങനെ ഒരു അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകാം എന്ന് അവർക്ക് റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ തന്നെ നിരീക്ഷണം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ട്. അത്രേ ഉള്ളൂ. ഈ ഈ ഇപ്പം നിങ്ങൾ ഇട്ടിരിക്കുന്ന കമന്റ് ഈ കഴിഞ്ഞ ഇന്നലെയോ ഒരു ദിവസത്തിനുള്ളിൽ കണ്ട് സംഭവിച്ചാണ്. അതായത് ഒരു മതഭ്രാന്തന്റെ ഭ്രാന്ത് ആയിട്ട് മാത്രം കാണുക, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പോലീസ് ലോക്കൽ പോലീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇന്റലിജൻസ്, സ്റ്റേറ്റ് ഇന്റലിജൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു, ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് അതിൽ ഭയമൊന്നുമില്ല. ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള കഴിവില്ലായ്മയാണ് അവരുടെ പരാജയമാണ് അവർ ആയുധം എടുക്കേണ്ട എടുത്തോട്ടെ. നമ്മൾ നമ്മുടെ ദൈവം നമ്മളെ കാത്തുകൊള്ളും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് നമ്മുടെ സ്വരക്ഷയുടെ ഏറ്റവും വലിയ ആയുധവും, ദൈവവിശ്വാസം. അത്രേ ഉള്ളൂ ബ്രദർ, മറ്റൊന്നുമില്ല. ഓക്കെ, കെവിൻ ബ്രദറെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ ഹൈക്കോടതിയിൽ കാസയ്ക്കെതിരെ SDPIക്കാർ അല്ല പോപ്പുലർ ഫ്രണ്ട്കാർ ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയാമോ ഇതിനകത്ത്? അത് ഹൈക്കോടതിയിലല്ല കൊടുത്തിരിക്കുന്നത്, സംസ്ഥാന ആഭ്യന്തര വകുപ്പ്, അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ DGPക്കും മുഖ്യമന്ത്രിക്കും ആയിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മതവിദ്വേഷം വളർത്താൻ കാസ ശ്രമിക്കുന്നു, പിന്നെ കലാപത്തിനുള്ള ആഹ്വാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഉചിതമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് തിരുവനന്തപുരത്താണ്. മുഖ്യമന്ത്രിക്കായിരിക്കാം, ചിലപ്പോൾ DGPക്കായിരിക്കാം, അതിനെക്കുറിച്ച് വാർത്തയൊന്നും കണ്ടില്ല. ആഭ്യന്തര വകുപ്പിനാണ് കൊടുത്തിരിക്കുന്നത് പരാതി കൊടുത്തു, അല്ലാതെ കേസായിട്ടൊന്നും ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല. കെവിലെ ഒരു സംശയം, ഈ പരാതി ഹലാലായ ജഡ്ജി കേൾക്കണമെന്ന് വല്ലതും അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടോ? അതെയോ കേരള ഗവൺമെന്റോ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള കോടതി കേട്ടാ മതിയോ? അതെയോ ഇനി കോടതിയും മറ്റേ കൈവെട്ട് കോടതി പോലത്തെയോ ശരിയത്ത് കോടതി ഒക്കെ വേണമെന്ന് അങ്ങനെയുള്ള ഡിമാൻഡ് വല്ലതും ഉണ്ടോ പരാതിയിൽ? അല്ല അറിയില്ല സ്റ്റാലി സാർ, അത് നമ്മളെ കോപ്പി കിട്ടിയോ, പരാതിയുടെ കോപ്പി കിട്ടിയോ? ഇല്ലില്ല, അത് സംബന്ധിക്കുന്ന ആ പരാതി സംബന്ധിക്കുന്നതായിട്ട് ആരും തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യോ പോലീസിൽ നിന്ന് ആരും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് തേജസ്സിൽ വന്ന തേജസ് പത്രത്തിൽ വന്ന വാർത്ത മാത്രമേ നമുക്ക് അറിയൂ. പിന്നെ അപ്പൊ ഒരു എല്ലാവർക്കും ഒരു മോഡറേറ്റർമാർക്ക് ഒരു വലിയ അപ്ഡേറ്റ് ഉണ്ട്, ഒരു ലൈവ് അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് എന്താന്ന് ചോദിച്ചാല് PC ജോർജിന്റെ വീട്ടിൽ നിർഭാഗ്യവശാൽ വെള്ളം കയറി, അത് സുടുക്കളെല്ലാം ഹഹഹ ആയിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. വലിയ ആഘോഷം സുഹൃത്തുക്കളുടെ ആരംഭിച്ചിരിക്കുന്നു. PC ജോർജിന്റെ വീട്ടിൽ വെള്ളം കയറി എന്നുള്ള വാർത്തയുടെ അടിയിൽ എല്ലാവരും അഹഹായിട്ട് കമന്റ് എല്ലായിട്ട് സുഹൃത്തുക്കളെല്ലാം തൂറി മെഴുകുന്നുണ്ട്. പറ്റുന്നവരൊക്കെ അതുപോലത്തെ വാർത്തയുടെ അടിയിൽ പോയി ഒരു നാലെണ്ണം മറുപടി പറയുക. മാന്യമായ ഭാഷയിൽ മാത്രം പറയുക, തെറി വിളിക്കുന്നത് നമ്മുടെ സംസ്കാരം അല്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത് കെമിച്ചേട്ടാ. ഇല്ല ഒന്നുമില്ല ബ്രദർ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇപ്പം ഏത് ആഭ്യന്തര വകുപ്പ് ആരന്വേഷിച്ചാലും നമുക്ക് ഒന്നും വിളിച്ചു നോക്കാനൊന്നും ഇല്ല. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. നമ്മൾ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തില്ല, കൃത്യമായ രജിസ്ട്രേഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് അതിന്റെ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ദൈനംദിന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കിയാൽ അറിയാം. ഈ സംഘടനയിലെ ഒരു വ്യക്തിക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഒരു നിയമലംഘനം, എന്തിനെ കോവിഡ് പ്രോട്ടോകോൾ പോലും നമ്മൾ ലംഘിച്ച ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരു പ്രകടനം പാലായിൽ നടത്തിയത് പോലീസിന്റെ മുൻകൂർ അനുമതി വാങ്ങിക്കൊണ്ട് അവരുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ യാതൊരു ഇതുമില്ല, അന്വേഷിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കട്ടെ. പിന്നെ ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചതും പരാതി കൊടുത്തതും പോപ്പുലർ ഫ്രണ്ട് പോലെ സംഘടനയാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് അതിലെ കോമഡി നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, താങ്ക് യു. അതിന് സ്റ്റാൻലി ചേട്ടൻ ഒരു ഉപമ ഇവിടെ പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഇപ്പൊ ഇപ്പൊ ഇത് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട് പറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പം നമുക്ക് എന്താ ഇനി അടുത്ത ആളിലേക്ക് പോവാം. കെവിൻ ബ്രദറിന് ധാരാളം പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം ചോദിച്ചത് കാസയുടെ പ്രവർത്തന രീതി എങ്ങനെ, കാസയിൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ അവര് കുറെ കോണ്ടാക്ട് ചെയ്തു നോക്കി, പക്ഷെ ആരും റിപ്ലൈ കൊടുക്കുന്നില്ല. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ എന്തെങ്കിലും കൊടുക്കാം? ശരിക്കും നമ്മള് ഈ ഒരു ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി അല്ലെ പെട്ടെന്ന് ഒത്തിരി ആൾക്കാരെ അംഗമാക്കി അങ്ങനെ കൊണ്ടുപോകുന്നതിനോട് നമുക്കൊരു താല്പര്യമില്ല. ശരിക്കും ശരിക്കും ആളെ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കാറുള്ളൂ. ഇന്നുവരെ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ആളുടെ ID, പിന്നെ കോള് വന്നെന്ന് തോന്നുന്നു. അല്ല, നമുക്ക് അടുത്ത ആളേക്ക് പോകാൻ തോന്നുന്നു. ജെൻസി സിസ്റ്റർ വന്നിട്ടുണ്ട്. ജെൻസി സിസ്റ്റർ ഒരാളോ പറയാം.
കട്ടായി പോയി. അപ്പൊ നമ്മള് കാസയിൽ അങ്ങനെ മെമ്പർഷിപ്പ് കേൾക്കുന്നുണ്ടോ? ആ അപ്പൊ അങ്ങനെ മെമ്പർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മള് വ്യക്തമായ ഐ ഡി പ്രൂഫ്, പാരിഷിന്റെ ഡീറ്റെയിൽ, പിന്നെ ആളുടെ ഫേസ്ബുക്ക് ഐ ഡി, ആ ഐ ഡിയിൽ തന്നെ നമ്മള് നോക്കിയിട്ട് ആളെ ഏതൊക്കെ രീതിയിലുള്ള പേജുകളാണ് ഫോളോ ചെയ്യുന്നത്, ആളുടെ കമന്റ് ഷെയറുകൾ, ആ വ്യക്തിത്വം എന്താണെന്നുള്ളത് നോക്കിയിട്ടൊക്കെ മാത്രം, വളരെ സൂക്ഷിച്ച് മാത്രമേ അംഗങ്ങൾ എടുക്കുന്നുള്ളൂ. ഒരു വലിയ 1000 വരുന്ന ആൾക്കൂട്ടത്തെക്കാൾ നല്ലത് നല്ല ആത്മാർത്ഥതയോടെയും നിയമങ്ങളനുസരിച്ചും രാജ്യത്തോട് കൂറ് കാണിച്ചും പ്രവർത്തിക്കുന്ന ഒരു 100 മതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്, വളരെ പതുക്കെ വലുതായാലും മതി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. തീർച്ചയായിട്ടും അടുത്ത തന്നെ ഒരു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്പീഡ് ആക്കുന്നുണ്ട്. ഇപ്പൊ ശരിക്കും വളരെ സ്ലോയിലാണ് മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും സ്പീഡ് ആക്കും. ഓക്കെ, താങ്ക് യു.